എല്ലാവർക്കും സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ പഠനക്കളരിയിൽ ഇന്ന് 959 എപ്പിസോഡാണിത്. നമ്മളിപ്പോഴും കിഴക്കിൻ്റെ വെളിച്ചം, ഒരു സൂക്ഷ്മദർശനം, ഓറിയൻ്റാലെ ലൂമൻ, ഓറിയൻ്റാലിയം ഡിഗ്നിറ്റാസ്, ഓറിയൻ്റാലിയം എക്ലേസിയാരും, ഈ സഭാപ്രബോധനങ്ങളെല്ലാം കോർത്തിണക്കിയിട്ടുള്ള ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അതിവിശിഷ്ടമായ ഈ സഭാപ്രബോധനത്തെ പടിപടിയായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഠനത്തിൻ്റെ ഉൾക്കാഴ്ചകളെല്ലാം ദൈവം നമ്മളെ അനുവദിച്ച ഈ കാലഘട്ടത്തിലേറ്റവും വലിയ ഒരു വേദനിപ്പിക്കുന്ന സഭാ അവസ്ഥയിൽ എല്ലാവർക്കും ആശ്വാസം പകരുന്നതിനും, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ദിവ്യ വിശുദ്ധ കുർബാന തർക്കത്തിന് ഒരാശ്വാസം ലഭിക്കുന്നതിനും അതിലേക്ക് കിഴക്കിൻ്റെ വെളിച്ചം പകരുന്നതിനും കൂടി വേണ്ടിയാണത്. ആ വെളിച്ചം പകരുന്നത് വിശ്വാസികളായ നമ്മൾ ഈ കിഴക്കിൻ്റെ വെളിച്ചം, ഈ സഭാപ്രബോധനം അതിൻ്റെ സത്യമായ അവസ്ഥയിൽ പഠിച്ച് നമ്മുടെ ആത്മാവിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ, അങ്ങനെ സഭാ ശരീരത്തിലേക്ക് ഒരു പുതിയ അല്ലെങ്കിൽ യഥാർത്ഥ സത്യ വെളിച്ചം മനസ്സിലാകുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നത്. അതുകൊണ്ട് നമുക്ക് വീണ്ടും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കിഴക്കിൻ്റെ വെളിച്ചത്തിൽ 8-ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന ഭാഗമാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് അല്പം കൂടി നമ്മൾ കേൾക്കുന്നു. പാരമ്പര്യവും പ്രതീക്ഷയും എന്ന യാഥാർത്ഥ്യത്തെ കിഴക്ക് പൗരസ്ത്യ സഭകൾ സജീവമായ വിധത്തിൽ പ്രകാശിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രകാശിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ ആരാധനക്രമം മുഴുവൻ രക്ഷയുടെ അനുസ്മരണവും കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായുള്ള പ്രാർത്ഥനയുമാണ്. ഉണ്ടോ, ആരാധനക്രമം മുഴുവൻ രക്ഷയുടെ അനുസ്മരണവും, അനാമനസിസ് എന്താണ് ആരാധനക്രമം, ലിറ്റർജി എന്ന് പറഞ്ഞാൽ കർത്താവായ ഈശോ മിശിഹ വെളിവാക്കപ്പെടുന്നു, സന്നിഹിതമാക്കപ്പെടുന്നു, പകർന്നു കൊടുക്കപ്പെടുന്നു. അതിൽ കിഴക്കൻ സഭകളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ആ പെസഹാ രഹസ്യങ്ങളുടെ അനുസ്മരണവും അതോടൊപ്പം വരാനിരിക്കുന്ന കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായുള്ള പ്രാർത്ഥനയുമാണ്. ബിറ്റ്വീൻ മെമ്മറി ആൻഡ് ഹോപ്പ് എക്സ്പെക്ടേഷൻ, തങ്ങൾക്ക് ജന്മം നൽകിയതിനോട് വിശ്വസ്തത പുലർത്താനാണ് പാരമ്പര്യം സഭകളെ പഠിപ്പിക്കുന്നതെങ്കിൽ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ അവയെ ഉത്സാഹിപ്പിക്കുന്നത്, അവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ അതായിത്തീരാനാണ്. പ്രൈസ് ദി ലോർഡ്. യുഗാന്ത്യോത്മുഖമായ പ്രതീക്ഷ അവയെ ഉത്സാഹിപ്പിക്കുന്നത്, അവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ, എന്തായി തീർന്നിട്ടില്ലയോ, അതായത് ഈശോയുടെ മാമോദിസാമൂലം മിശിഹാതൻ മുദ്ര പതിഞ്ഞവരായി തന്നെ ഗാത്രം ഭക്ഷിച്ചും തൻ രക്തം പാനം ചെയ്തും ജീവി പോരണ്ടോ. ഇത് നടന്നു കഴിഞ്ഞ സംഭവമാണ്, ഇനി വരാൻ പോകുന്നതാണ്. ജീവി പോ പുനരുത്ഥാനാൽ പുഴിയിൽ നിന്ന് കരേറിയിടും, അണിയിക്കപ്പെടും അവർ മഹിമാങ്കി. അതായത് നമ്മളെല്ലാവരും പുഴിയിൽ നിന്ന് കരേറും,
മനുഷ്യവംശം മുഴുവനും മണ്ണോട് മണ്ണായി തീർന്ന മനുഷ്യവംശം മുഴുവനും ആ പൂഴിയിൽ നിന്ന് കരയറും, അണിയിക്കപ്പെടും അവർ മഹിമാങ്കി, അതായത് മഹത്വത്തിൻ്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ പുത്തൻ ശരീരം അണിയിക്കപ്പെടും. അപ്പം യുഗാന്ത്യോത്മുഖമായ പ്രതീക്ഷ, എസ്കറ്റോളജിക്കൽ ഹോപ്പ്, അതാണ് സീറോ മലബാർ കുർബാനയിലെ അവസാനം നമ്മൾ ഇങ്ങനെ പാടുന്നു. പ്രീതി കലർന്ന യുഗാന്ത്യത്തിൽ സ്വർഗീയോസ്ലേം നഗരത്തിൽ മലാഘാമാരുത്തുവലം ഭാഗം നമ്മൾ കരളട്ടെ. അതുപോലെ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തും നമ്മൾ പാടുന്ന പ്രാർത്ഥനകളെല്ലാം ഈ അന്ത്യദിനത്തിൽ നമ്മൾ ശരീര ഉയർത്ത് കർത്താവിനോടൊപ്പം വസിക്കുന്നു. അതിൻ്റെ അച്ചാരമായിട്ടാണ് വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്നത്. ആ വരാനിരിക്കുന്ന മഹത്വത്തെ തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ ജീവിതത്തിലെ ക്ലേശങ്ങൾ നിസ്സാരമാണെന്ന് പൗലോസ് ശ്ലീഹ റോമരട്ടിൽ പറയുന്നത്. അപ്പോൾ യുഗാന്ത്യോത്മുഖ പ്രതീക്ഷ അവയെ ഉത്സാഹിപ്പിക്കുന്നത് അവ ഇനിയും പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ, ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട അറിവ്. പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ അതായിത്തീരാനാണ്. ദൈവിക രക്ഷാകര പദ്ധതിയിൽ രക്ഷയുടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഇനി നടക്കാനിരിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായി എന്തായി തീർന്നിട്ടില്ലയോ അതായിത്തീരാനാണ്. അതുപോലെ തന്നെ അവ എന്തായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതായിത്തീരാൻ, എന്തായിത്തീരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുവോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു റെഫറൻസിന് പ്രത്യേകിച്ചൊന്നുമില്ല. റെഫറൻസിന് പ്രത്യേകിച്ചുള്ളത് ഈശോയുടെ രൂപാന്തരീകരണ മലയിൽ ഈശോ രൂപാന്തരീകരിക്കപ്പെട്ട് അല്പസമയം കാണിച്ചു തന്നു, ഞാൻ ഇതായിത്തീരും, എൻ്റെ ഈ അവസ്ഥയായിരിക്കും അന്ത്യദിനത്തിലുണ്ടാകാൻ പോകുന്നത്. അവ എന്തായിത്തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതായിത്തീരാൻ. അങ്ങനെ അശുഭ പ്രതീക്ഷയെ അതിജീവിച്ച്, ഇപ്പോൾ പല തരത്തിലുള്ള അശുഭ പ്രതീക്ഷകൾ നമുക്കുണ്ടാകാം. ലോകത്തിൻ്റെയോ അല്ലെങ്കിൽ തെറ്റായ പ്രബോധനങ്ങളുടെയോ പോലും പല പ്രസരണങ്ങളുണ്ടാകും. എന്നാൽ ആർക്കും അത് മനസ്സിലാവില്ല, ആർക്കും അത് വെളിപ്പെടുത്തി കിട്ടില്ല. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ അത് ആർക്കും മുൻകൂട്ടി അറിയില്ല. അങ്ങനെയുള്ള ആ ഒരവസ്ഥ, അങ്ങനെ അശുഭ പ്രതീക്ഷയെ, അശുഭമായിട്ടുള്ളത് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ പലരും അശുഭ പ്രതീക്ഷയെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും പ്രതീക്ഷയെ അതിജീവിച്ച്, അതിനെ അതിജീവിച്ച് വിശ്വസ്തതയുടെ പുതിയ വഴികൾ അന്വേഷിക്കാൻ. അപ്പോൾ കർത്താവിൻ്റെ ഈ ജ്ഞാനം ഇവിടെ നമുക്ക് ലഭിക്കുമ്പോൾ പൂർണ്ണമായി ഇനിയും എന്തായി തീർന്നിട്ടില്ലയോ അതായി തീരാനാണ്, അവ എന്തായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുവോ അതായി തീരാൻ. അങ്ങനെ അശുഭ പ്രതീക്ഷയെ അതിജീവിച്ച് വിശ്വസ്തതയുടെ പുതിയ വഴികൾ അന്വേഷിക്കാൻ, കാരണം അവർ പ്രയത്നിക്കുന്നത് ഒരിക്കലും നിരാശപ്പെടുത്താത്ത ദൈവത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. അതാണ് ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നൽകിയിരിക്കുന്നു.
അതാണ് പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. കണ്ണ് കാണാത്തതും ഇന്നേ വരെ ഒരാളും കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്തതും അത്രയ്ക്ക് വിസ്മരണീയമായ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. അത് ആത്മാവ് മുഖേന നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടും. മനസ്സ് മനസ്സിന് മനസ്സിലാവില്ല. നിരാശപ്പെടുത്താത്ത ദൈവത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവവും പരിശുദ്ധാത്മാവും, അതാണ് പൗലോസ്ലീഹ റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ 5:5 പറയുന്നത്. അങ്ങനെ പ്രത്യാശ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് നിരാശ ഉണ്ടാകാൻ ദൈവം അനുവദിക്കില്ല. തുടർന്ന് 8-ാമത്തെ ഖണ്ഡികയുടെ അവസാനത്തെ പാരഗ്രാഫ്, ഓർമ്മയുടെ സൗന്ദര്യം നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. ഓർമ്മ, അതായത് അനാമനസിസ്. ഓർമ്മ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ ഓർമ്മയുടെ സൗന്ദര്യം നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. ദൈവാരൂപിയിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ശക്തിയാണത്. അത് നമ്മെ സാക്ഷികളാക്കുന്നു. കാരണം നമ്മൾ സാക്ഷികളുടെ മക്കളാണ്. അരൂപി ചരിത്രത്തിലൂടെ ചെയ്തിട്ടുള്ള അത്ഭുതകരങ്ങളായ കാര്യങ്ങളെ ആളുകൾ രുചിച്ചറിയാൻ നമ്മളിടയാക്കണം. അവയെല്ലാം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് തികച്ചും പാരമ്പര്യം തന്നെയാണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. നന്മയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ യത്നങ്ങൾ വിജയമകുടം ചൂടുന്നത് കാണാൻ, നന്മയ്ക്ക് വേണ്ടിയുള്ള തങ്ങളുടെ യത്നങ്ങൾ വിജയമകുടം ചൂടുന്നത് കാണാൻ സാധിക്കാത്തവർക്ക് മറ്റാരെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കുമെന്നുള്ള പ്രത്യാശ പകരാൻ അങ്ങനെ പാരമ്പര്യത്തിന് സാധിക്കും. മനുഷ്യൻ ഒറ്റയ്ക്കാണതും സ്വന്തം വ്യക്തിപരമായ നേട്ടത്തിൻ്റെ ഇടുങ്ങിയ മൂലയിൽ വലയിതമാക്കപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള തോന്നൽ കുറയാൻ അതിടയാകും. അപ്പോൾ ഈ പാരഗ്രാഫിനെ നമ്മൾ വിശദമായിട്ട് പഠിക്കണം. ഓർമ്മയുടെ സൗന്ദര്യം, വി മസ്റ്റ് ഷോ പീപ്പിൾ ദ ബ്യൂട്ടി ഓഫ് മെമ്മറി, ദ പവർ ദറ്റ് കംസ് ടു അസ് ഫ്രം ദ സ്പിരിറ്റ് ആൻഡ് മേക്സ് അസ് വിറ്റ്നസ്സസ് ബിക്കോസ് വി ആർ ചിൽഡ്രൻ ഓഫ് വിറ്റ്നസ്സസ്. നമ്മൾ സാക്ഷികളുടെ മക്കളാണ്. അതായത് പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ, അതാണ് മാർപ്പാപ്പ പറയുന്നത്, ഞാൻ വീണ്ടും പറയാണ്, ഇതൊരു മ്യൂസിയം അല്ല. ഒരു മ്യൂസിയം എന്നുള്ള അർത്ഥത്തിലല്ല, പഴയ കുറേ പുരാതന സാധനങ്ങളെ എടുത്തിങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു മ്യൂസിയം അല്ല. അതല്ല പാരമ്പര്യം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ അപ്പസ്തോലന്മാരിലുണ്ടായ അതിവിസ്മരണീയമായ മാറ്റങ്ങളിലൂടെ അവരുടെ ജീവിതം ഒരു പുതിയ ജീവിതമായി മാറി. അവർ ആ വിശ്വാസത്തിന് വേണ്ടി രക്തം നൽകി, രക്തസാക്ഷികളായി. ബർത്തലോമിയോയുടെ തൊലി ഉലിങ്ങെടുത്ത് എണ്ണയിൽ മുക്കിയിട്ട് പറഞ്ഞു, നീ ഇനിയും ഈ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുന്നുവോ? ബർത്തലോമിയോ പറഞ്ഞു, തീർച്ചയായിട്ടും. ഏക ദൈവം, അതിൽ 3 ആളുകൾ. ബർത്തലോമിയോയെ തൊലി ഉരിഞ്ഞ് തിളയ്ക്കുന്ന എണ്ണയിൽ മുക്കി
ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ രക്തസാക്ഷികൾക്കെല്ലാം അത് ആനന്ദമായിരുന്നു എന്നാണ് പറയുന്നത്, ആനന്ദം. കാരണം അവരുടെ ശരീരം മഹത്തീകരിക്കപ്പെട്ട അവസ്ഥ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നു. അതാണ് വിശുദ്ധ ലോറൻസിനെ ഗ്രില്ലിൽ തീയിൽ പൊരിച്ചു. ലോറൻസ് പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഒരു വശം എരിഞ്ഞിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി തിരിച്ചിടൂ മറുവശം എരിയാൻ. നമ്മൾ വിചാരിക്കും ഈ രക്തസാക്ഷികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വഞ്ചനയായിരുന്നു, വേദനയായിരുന്നു. അങ്ങനെയല്ല, അവർ അഭിമാനത്തോടെ. ഇന്നലെ നമ്മൾ ആ മക്ബായറിലെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. നിങ്ങളെല്ലാവരും അത് വായിക്കണം. മക്ബായർ 7-ാം അധ്യായത്തിൽ 10 മുതൽ 30 വരെയുള്ള ഭാഗങ്ങൾ. അതിൽ ആ അമ്മയുടെ വീരോചിതമായ ആത്മീയ പ്രഖ്യാപനം. ആ അമ്മ തിയോളജി പഠിച്ചതൊന്നുമല്ല. ഇവിടെയാണ് ആ അത്രയും കാലത്തിന് മുമ്പ് തന്നെ അവൾക്ക് യുഗാന്ത്യപരമായ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ യുഗാന്ത്യപരമായ പരീക്ഷ കൊണ്ടാണ് അവൾ പറഞ്ഞത്, ഞങ്ങളുടെ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിക്കുക മാത്രം ചെയ്യും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉയർപ്പിക്കും, ഞങ്ങൾ വീണ്ടും കാണും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ള ആ വിശ്വാസത്തിൻ്റെ മക്കളാണ് നമ്മൾ. 7:21 ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചന ശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി. എന്നിട്ട് അവള് മോനോട് പറയാണ്, ഈ കശാപ്പുകാരനെ ഭയപ്പെടേണ്ട. ഇംഗ്ലീഷിൽ അതിന് എക്സിക്യൂഷണർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാലും മലയാളത്തിൽ നല്ല ഒരു പദപ്രയോഗമാണ്, ഈ കശാപ്പുകാരനെ നീ ഭയപ്പെടേണ്ട. സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക, മരണം വരിക്കുക. അമ്മ മോനോട് പറയണം, ദൈവകൃപയാൽ നിന്റെ സഹോദരന്മാരോടൊത്ത് എനിക്കും നിന്നെ വീണ്ടും ലഭിക്കാനിടയാകട്ടെ. എങ്ങനെയാണ് വീണ്ടും ലഭിക്കുന്നത്? മരിച്ചാളെ വീണ്ടും ലഭിക്കുന്നത് അന്ത്യദിനത്തിലുള്ള ഉത്ഥാനത്തിൽ. അവൻ അമ്മയോട് പറയാണ്, ഇവനെ ഞാനിവിടെ രാജസദസ്സിൽ വലിയ മന്ത്രിയാക്കാം, അവന് വലിയ ബഹുമാനങ്ങളെല്ലാം ഞാൻ നൽകാം, നിന്റെ മകന് മന്ത്രിസ്ഥാനം പോരെ. അപ്പോൾ അവള് രാജാവിനോട് പറഞ്ഞ, അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന ഭാവേന അവിടെ ചെന്നിട്ട് അവനെ അടുത്ത് നിന്നിട്ട് അവനോട് പറയാണ്, നീ ഈ കശാപ്പുകാരൻ പറയണതൊന്നും കേൾക്കരുത്, നിനക്കൊരു മന്ത്രി കസേരയൊന്നുമല്ല വേണ്ടത്, നീ ദൈവത്തോട് ചേരുക, മരണം വരിക്കുക. പുനരുത്ഥാനാൽ പുഴിയിൽ നിന്ന് കരേറിയിടും അണിയും മഹിമാങ്കി. നമ്മളെല്ലാവരും അന്ത്യദിനത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിഞ്ഞ് ഒരുമിച്ച് കാണൂടാ. നമ്മളൊരുമിച്ച് കാണും. ആ ചിന്ത തന്നെ എന്തോ ഒരു സന്തോഷം നമുക്ക് നൽകുന്നു. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഓർമ്മയുടെ സൗന്ദര്യം നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. ദൈവാരൂപിയിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ശക്തിയാണത്. ഈ അപ്പസ്തോലന്മാരെല്ലാവരും അന്ത്രയോസിനെ എക്സ് രീതിയിലുള്ള കുരിശിൽ തറച്ച് 2 ദിവസം ആ കുരിശിൽ കിടന്ന് പിടഞ്ഞു. ആ കുരിശിൽ കിടന്ന് സുവിശേഷം പ്രഘോഷിച്ച് അയാൾ മരിച്ചു.
മർക്കോസിനെ കുതിരവാലിൽ കെട്ടി അലക്സാൻഡ്രിയയിലെ തെരുവുകളിൽ വലിച്ചഴച്ചു. ഇതൊക്കെ എന്തിനാണ്? ഇതൊരു ശാപമാണോ? അല്ല, അത് അനുഗ്രഹത്തിൻ്റെ വലിയ അഭിഷേകമാണ്. ഇന്ന് വെനീസിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാം, അലക്സാൻഡ്രിയയിൽ നിന്ന് മർക്കോസിൻ്റെ ഒരു അസ്ഥിക്കഷ്ണമാണ് വെനീസിലേക്ക് കൊണ്ടുവന്നുള്ളൂ. എന്നാൽ ആ വെനീസ് പട്ടണം മുഴുവനും, അല്ലെങ്കിൽ ആ രാജ്യം മുഴുവനും അവരുടെ പതാക തന്നെ സിംഹമാണ്. സിംഹം മർക്കോസിൻ്റെ വിശേഷ ചിഹ്നമാണ്. അപ്പം നമ്മൾ സാക്ഷികളുടെ മക്കളാണ്. എന്ത് സാക്ഷികൾ? ഈ രക്തസാക്ഷികൾ. ഈ മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടാണ് സഭ ഇന്ന് വിശ്വാസത്തിൻ്റെ, അങ്ങനെ രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ വളർന്ന ഈ സഭയ്ക്ക് എന്തെങ്കിലും ഒരു തളർച്ച ഉണ്ടാകുമോ? ഇത് നമ്മൾ വളരെയധികം ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. ഞാനൊരു കാലത്ത് ശാലോം ടെലിവിഷന് വേണ്ടി ആദിമ രക്തസാക്ഷികളെക്കുറിച്ചുള്ള കുറേ എപ്പിസോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം പഠിച്ചു. ഓ, അത് പഠിക്കുമ്പോൾ നമ്മുടെ രക്തം തിളയ്ക്കും. ശരിക്കും രക്തം തിളയ്ക്കുന്ന ഒരു ഫീല് തോന്നും നമുക്ക്. അവർ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയതും അങ്ങനെ അവർ ജീവൻ കൊടുത്തുകൊണ്ട് അവർ കർത്താവിൽ സാക്ഷികളായത്. അതുകൊണ്ടാണ് സാക്ഷികളുടെ മക്കളാണ് സഭ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന കുറേ കാര്യങ്ങളല്ല, അനേകം വിശുദ്ധരും രക്തസാക്ഷികളുമാകുന്ന വിശ്വാസത്തിൻ്റെ ആ അടിത്തറ, വിശ്വാസത്തിൻ്റെ അടിത്തറ, ആ രക്തസാക്ഷികൾ വിശ്വാസത്തിന് വേണ്ടി ജീവൻ നൽകിയ രക്തസാക്ഷികൾ. അപ്പോൾ നമ്മൾ വിശ്വാസം, നമ്മൾ സഭാമക്കൾ എന്ന് പറയുമ്പോൾ ആ പൈതൃകത്തിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മൾ സാക്ഷികളുടെ മക്കളാണ്. ഒന്നുകൂടി വായിക്കാം. ഓർമ്മയുടെ സൗന്ദര്യം നമ്മൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കണം. അതാണിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. സഭയുടെ ആദിമ സഭയിൽ ആ രക്തസാക്ഷികൾ ഈ വിശ്വാസത്തിന് വേണ്ടി പടപൊരുതിയത് എങ്ങനെയാണ്? അതിന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവാരൂപിയിൽ നിന്ന് നമ്മിലേക്ക് വരുന്ന ശക്തിയാണത്. അത് നമ്മെ സാക്ഷികളാക്കുന്നു. കാരണം നമ്മൾ സാക്ഷികളുടെ മക്കളാണ്. അരൂപി ചരിത്രത്തിലൂടെ ചെയ്തിട്ടുള്ള അത്ഭുതകരങ്ങളായ കാര്യങ്ങളെ ആളുകൾ രുചിച്ചറിയാൻ നമ്മൾ ഇടയാക്കണം. അതിനാണ് സഭാ ചരിത്രം പഠിക്കണം, കുറച്ചെങ്കിലും സഭാ ചരിത്രം പഠിക്കണം എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ പലരും ചോദിച്ചും, ബ്രദറെ ആ പുസ്തകം എവിടെ കിട്ടും? അതൊരു പുസ്തകമല്ല, നിരവധി പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ CCEL.org എന്ന ഒരു ഓൺലൈൻ ലൈബ്രറി ഉണ്ട്. അതിൽ പഴയ സഭയുടെ ആദിമകാലത്ത് പിതാക്കന്മാരുടെ പുസ്തകങ്ങളും സഭാചരിത്രങ്ങളെല്ലാം പലരും രേഖപ്പെടുത്തിയിട്ടുള്ളത് അവൈലബിളാണ്. അതൊക്കെ നമ്മൾ വായിക്കാൻ സമയം കണ്ടെത്തണം. CCEL.org. ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തെല്ലാം സംവിധാനങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്! ആദിമ സഭയുടെ ഈ ചരിത്രങ്ങളെയെല്ലാം ഇലക്ട്രോണിക് ലൈബ്രറിയാക്കി മാറ്റിയിരിക്കുന്നു. നമ്മളുടെ കയ്യിലുള്ള ഈ മൊബൈൽ ഫോണിലൂടെ തന്നെ ഇതിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. www.ccel.org. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ലൈബ്രറിയുടെ അകത്ത് കയറാം.
ഒരു ചെറിയ ഡൊണേഷൻ കൊടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനാണ് ഡൊണേഷൻ ആവശ്യമുള്ളൂ. അത് വായിക്കുന്നതിന് ഡൊണേഷനൊന്നും ആവശ്യമില്ല. വായിക്കുന്നതിന് ഡൊണേഷൻ വേണ്ട. ഓരോ പുസ്തകം ഡൗൺലോഡ് ചെയ്യാം. ഒരു $10 വല്ലതൊക്കെ കൊടുത്താൽ മതി, ഒരു വർഷം മുഴുവനും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതെവിടെ നിന്ന് കിട്ടുമെന്നുള്ളതിൻ്റെ വഴി ഞാൻ പറഞ്ഞു തരികയാണ്. അരൂപി ചരിത്രത്തിലൂടെ ചെയ്തിട്ടുള്ള അത്ഭുതകരമായ കാര്യങ്ങളെ ആളുകൾ രുചിച്ചറിയാൻ നമ്മൾ ഇടയാക്കണം. അത് നമ്മൾ രുചിച്ചറിയണ്ടേ? നമ്മളത് വായിക്കണ്ടേ? നമ്മളത് പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിലെ ന്യൂസ് പേപ്പറുകളെല്ലാം വായിച്ച് ഈ ലോകത്തിൻ്റെ കുറേ സംഭവങ്ങൾ അറിയണതിലല്ല കാര്യം. നമുക്ക് വേറൊരു ന്യൂസ് പേപ്പറുണ്ട്. ആദിമസഭയിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ദൈവാരൂപിയാൽ നയിക്കപ്പെട്ട സഭയുടെ ചരിത്രം. ആ ചരിത്രം ഒരു കെട്ടുകഥയല്ല, അത് രക്തം കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. കർത്താവിൻ്റെ രക്തവും ആ രക്തത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ അടിയുറച്ച അനേകായിരം രക്തസാക്ഷികളുടെ രക്തത്താൽ കുറിക്കപ്പെട്ടിരിക്കുന്നതാണ് സഭാചരിത്രം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഇത് വളരെ വലിയ ഒരു സബ്ജക്റ്റാണിത്. നമ്മൾ താൽക്കാലികമായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പലതും ധ്യാനം കൂടുന്നു, പഠിക്കുന്നു, തിരികത്തിക്കുന്നു, ഇതെല്ലാം. പക്ഷേ താൽക്കാലികമല്ലാത്ത നിലനിൽക്കുന്ന അനന്തതയിലേക്ക് നയിക്കുന്ന ആ ദൈവിക ശക്തി നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ സഭാചരിത്രത്തിലൂടെ കടന്നു പോകണം. 33 വർഷം മുമ്പ് എന്നിലൂടെ രചിക്കപ്പെട്ട ഗാനത്തിൻ്റെ വരികളാണ്. അന്നത് ധ്യാനത്തിൽ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ക്ലാസ് കഴിയുമ്പോൾ പാടുന്നതായിരുന്നു. കുരിശിൽ പിടയുമ ഹൃദയമുറിവിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ ജനിച്ചതാണീ വിശ്വാസം. ആയിരമായിരം രക്തസാക്ഷികൾ തൻ ചുടുനിണമേകിയതാണീ വിശ്വാസം. രക്തം തിരുരക്തം. അപ്പോൾ ഇത് ചുമ്മാ പാടുന്നതല്ല. ഇത് പാടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് പാടുന്നതിന് മുമ്പ് ഈ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ക്ലാസ് കഴിഞ്ഞ് ഓ എന്തോ ഒരു വലിയൊരു അനുഭവമാണിത്. ശ്രമുള്ളവരെയും അതുകൊണ്ട് നിങ്ങൾ ആദിമസഭയിലെയും കുറിച്ച് ഒരല്പം ചരിത്രം പഠിക്കണം. പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമായിരിക്കും. നിങ്ങളുടെ വിശുദ്ധന്മാരുടെ ഷോർട്ട് ബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ഷോർട്ട് ബയോഗ്രഫി, വളരെ വലിയ അല്ല, ചെറിയ ബയോഗ്രഫി, ഓൾ സെയിൻസ് ബയോഗ്രഫി, വിശുദ്ധന്മാരുടെ ചെറിയ ജീവചരിത്രം അടങ്ങിയിരിക്കുന്ന പുസ്തകമെല്ലാം മേടിക്കാൻ കിട്ടും നാട്ടിൽ. അതൊന്ന് വായിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിലെ ഈ ഉപരിപ്ലവതയിൽ നിന്ന് രക്ഷപ്പെടണം. ഈ ഉപരിപ്ലവത വളരെ നമ്മളെ വിഷമിപ്പിക്കും. എന്നാൽ ഈ ഉപരിപ്ലവത വിട്ടിട്ട് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നതിന് ഈ സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങളും ഇന്ന് അതെല്ലാം സിനിമ ഫിലിമായിട്ട് വരെ നമുക്ക് കാണാം. ഫിലിമായിട്ട് കാണാം. ഉദാഹരണത്തിന് പത്രോസിൻ്റെയും പൗലോസിൻ്റെയും എല്ലാം ജീവചരിത്രം ഫിലിമായിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്ക് ഒരുപാട് ശക്തി തന്നിരുന്നത് പൗലോസിനെ കല്ലെറിഞ്ഞ സീനുകളാണ്. അതുപോലെ പത്രോസിനെ കുരിശിൽ തറയ്ക്കുന്നതും അങ്ങനെ ഓരോ രക്തസാക്ഷികളുടെയും
നമ്മൾ അവരുടെ മക്കളാണ്, ആ വിശ്വാസത്തിൻ്റെ മക്കളാണ്, തോമസ് ലീഹായുടെ മക്കളാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ, തോമസ് ലീഹ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായ ആ രക്തസാക്ഷിയുടെ മക്കളാണ് നമ്മൾ എന്നപോലെ, ആ രക്തസാക്ഷികളുടെ സമൂഹത്തിൽ നമ്മൾ അധികം ആരും അറിയപ്പെടാത്ത ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അത്ഭുതകരമായ രീതിയിൽ അവർ കർത്താവിന് വേണ്ടി സാക്ഷ്യപ്പെടുത്തി. അതാണ് ഇവിടെ പറയുന്നത്, നമ്മൾ സാക്ഷികളുടെ മക്കളാണ്. സാക്ഷികളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ധ്യാനം കഴിഞ്ഞിട്ട് രോഗശാന്തി കിട്ടി, വിസ കിട്ടി, ഇതല്ല സാക്ഷ്യം. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനെയും അതിനുവേണ്ടി ജീവത്യാഗം നടത്തിയ സാക്ഷ്യം. ആ സാക്ഷികളുടെ മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് സകല വിശുദ്ധന്മാരുടെ ലുത്തിനിയക്കിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. സകല വിശുദ്ധന്മാരുടെ ലുത്തിനിയ പാടുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെ ക്രിസ്തുവിനെ അവർ സാക്ഷ്യപ്പെടുത്തി എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, അവർ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് നമ്മളോടൊപ്പം ഇരുന്നു കൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാവരും. എന്നാൽ നമ്മൾ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ നമ്മളും അവരോടൊപ്പം ഉയർക്കും. അതാണ് ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു. അതിനുശേഷമുള്ള വഴി പുനരുത്ഥാനത്തിൽ നമ്മളെല്ലാവരുടെയും ശരീരം ഉയർത്തെഴുന്നേക്കുമ്പോൾ എല്ലാവരും ഈശോയുടെ ആ മഹത്തീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കും എന്നതാണ്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാവരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. കണ്ടോ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ചെറിയവരും വലിയവരും വേറെ വേറെ, അപ്പോൾ അതെല്ലാം വിസ്മരണീയമായ കാര്യമാണ്. എന്നാൽ ചെറിയവരും വലിയവരും അന്ത്യദിനം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുപോലെയാണ്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, എന്തിനാണ്? മഹിതോത്ഥാനത്തിൽ ശരണം തേടീണു അല്ലോ. അപ്പം നമ്മുടെ പ്രതീക്ഷ, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രതീക്ഷയിൽ നമ്മൾ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും കാത്തു വസിക്കുന്നു. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മുതലെല്ലാവരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്ഥിതരായിടുവാൻ. വളരെ കൃത്യമായി, കണ്ടോ, വളരെ കൃത്യമായി. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, ഇതിപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് എന്തിനടുത്ത്? അതാണ് ഇവിടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത്, യുഗാന്ത്യോത്മകമായ പ്രതീക്ഷ. പൗരസ്ത്യ ആരാധനക്രമത്തിൽ അവരുടെ പ്രധാന ആരാധനക്രമം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായുള്ള പ്രാർത്ഥനകളാണ് കുർബാന മുഴുവനും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാവരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്ഥിതരായിടുവാനുണ്ടോ. ഞാൻ ഇന്നലെ ഈ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു എങ്കിലും ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്, നമ്മളിതങ്ങ് സ്വപ്നം കണ്ടേ, നമ്മളിതങ്ങ് മനസ്സിൽ കണ്ടേ ഒന്ന്, നമ്മളെല്ലാവരും ഈ മക്ബായറിലെ അമ്മയും ആ മക്കളോടൊപ്പം, അപ്പസ്തോലന്മാരോടൊപ്പം, അവരാണ് വലിയവരെന്ന് വേണമെങ്കിൽ വിചാരിച്ചോ, കോടാനുകോടി രക്തസാക്ഷികളോടൊപ്പം നമുക്ക് രക്തസാക്ഷിയാകാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ലെങ്കിലും, ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മരിച്ചവരെല്ലാവരും
മുതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ. അപ്പൊ ഈ കാത്തു വസിക്കുന്ന അവസ്ഥയാണ് നമ്മളെപ്പോഴും മനസ്സിൽ കാണേണ്ടത്. ഇത് എല്ലാ കുർബാനയിലും ഉണ്ട്. ഇപ്പോൾ ആരാധനക്രമത്തിൽ, പൗരസ്ത്യ ആരാധനക്രമത്തിൽ ഇതിന് കൂടുതൽ സ്ഥാനം കൊടുത്തിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ സർവാധിപനം കർത്താവ് പാടുമ്പോൾ തന്നെ മത്തനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, കണ്ടോ, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. രണ്ടു ദിവസം മുമ്പ് ഇവിടെ സിറമൽബാർ കുർബാന അർപ്പിക്കാൻ സാധിച്ചു. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്ഥിതരായിടുവാൻ. കണ്ടോ, ഇതിനകത്ത് മുഴുവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, മുഴുവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. കർത്താവേ, നന്ദി കർത്താവേ. ഭയങ്കര സന്തോഷം തോന്നുകയാണ്, വലിയ സന്തോഷം തോന്നുകയാണ്. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന ഒറ്റ വാക്ക് നിങ്ങൾ എടുക്കുക, നമ്മൾ സാക്ഷികളുടെ മക്കളാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സാക്ഷികളുടെ മക്കളാണ്, രക്തസാക്ഷികളുടെ മക്കളാണ് എന്ന് പറയുന്നതിന് നമ്മൾ തോമാസ്ലിഹായുടെ മക്കളാണ് എന്ന് പറയുമ്പോൾ, തോമാസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിൽ, തോമാസ്ലിഹായുടെ വിശ്വാസത്തിൻ്റെ പൈതൃകത്തിലുള്ളവരാണ് നമ്മൾ എന്ന പോലെ അനേകം രക്തസാക്ഷികൾ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമോ? നിങ്ങൾ നിങ്ങളുടെ പട്ടണത്തിലുള്ള കത്തോലിക്ക പുസ്തക ഷോപ്പിൽ പോയിട്ട്, പുസ്തകാലയത്തിൽ പോയിട്ട് അവിടെ ആദ്യം തന്നെ നോക്കൂ, മലയാളത്തിൽ സഭാചരിത്രം അല്ലെങ്കിൽ രക്തസാക്ഷികളെക്കുറിച്ച് അല്ലെങ്കിൽ വിശുദ്ധന്മാരെക്കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് വായിക്കൂ, അതൊന്ന് വായിക്കൂ. ചെറിയ പുസ്തകമായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവർ CCEL.org പോയിട്ട് അവിടെ സെർച്ച് ചെയ്യൂ, ബുക്സ് അബൌട്ട് ദ മാർട്ടേഴ്സ്, രക്തസാക്ഷികളെക്കുറിച്ചും. അപ്പോൾ ഒരു ഒന്ന് രണ്ട് പുസ്തകങ്ങൾ, ഒന്ന് രണ്ട് വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ ജീവചരിത്രം ഒന്ന് വായിക്കൂ, ഒന്ന് വായിക്കൂ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്, നമ്മളൊന്ന് വായിക്കൂ. അപ്പോഴാണ് ഈ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് വെറും അക്ഷരമല്ല, അത് രക്തത്തിൽ എഴുതിയിരിക്കുന്നതാണെന്നും, അത് വായിക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുത ശക്തി നമ്മളുടെ രക്തത്തിലേക്ക് ഒഴുകും ഒഴുകും. അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഈ ലോകത്തിൻ്റെയോ ഈ മനുഷ്യരുടെയോ പ്രത്യയശാസ്ത്രങ്ങളല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയാവുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, സഭ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ആകുന്ന അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുന്നതാണ്. നമ്മളാണത്. നമ്മൾ ആ അടിത്തറയിൽ പണിയപ്പെട്ടിരിക്കുന്നതാണ് നമ്മളെല്ലാവരും. ഓ, ഇത് തീർന്നില്ല. നമുക്ക് ഇനി നാളെയും കൂടി ഇതെടുത്താലേ തീരുള്ളൂ. സർവരും ഒന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സ്തുതികർമ്മികളെയും ബലിയിലോ തീടാവണ്ടോ? കൃത്യമായിട്ട് അവിടെ വന്നില്ലേ? മാർത്തോമായേയും നിണസാക്ഷികളെ, കണ്ടോ, രക്തസാക്ഷികളെ ഓർക്കാം. അപ്പോൾ അതാണ് ഇവിടെ മാർപ്പാപ്പ പറയുന്നത്, പൗരസ്ത്യ ആരാധനക്രമം എന്ന് പറഞ്ഞാൽ അതിൽ പഴയ ആ പാരമ്പര്യത്തിൻ്റെ അനുസ്മരണം എന്ന് പറയുന്നത് ഈ രക്തസാക്ഷികളെ ഓർക്കണം. അതോർക്കുമ്പോൾ നമ്മളങ്ങ് പെട്ടെന്ന് പാടുന്നു, അല്ലെങ്കിൽ സമയമില്ലാതുകൊണ്ട് പാടുന്നേ ഇല്ല. അങ്ങനെ പല പാട്ടുകളും പ്രാർത്ഥനകളും നമ്മളങ്ങ് ഒഴിവാക്കുന്നു. ഇപ്പം ക്രോവീൻ ട്രാപ്പേന്മാർ
ഉന്നത ദൂതന്മാർ. ഈ വൈദികനെ നോക്കിക്കാണുന്നു എന്നൊക്കെയുള്ള ആരെങ്കിലും പാടുന്നുണ്ടോ? നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, അത് പാടുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ സൗകര്യാർത്ഥം ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ ആ മഹത്വത്തിൻ്റെ ഉറവിടത്തെ നമ്മൾ നമ്മുടെ മാനുഷികമായ ബുദ്ധിയും മാനുഷികമായ താല്പര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ വലിയ മഹത്വത്തെ നമ്മൾ ചുരുക്കുന്നു. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മുഴുവൻ കുർബാന അർപ്പിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട വൈദികരോട് സംസാരിച്ചിട്ട് അച്ഛോ ഞങ്ങൾക്ക് വേണ്ടി ഒരു കുർബാന മുഴുവൻ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ചൊല്ലിത്തരാമോ? ഈ തക്സയിലുള്ള എല്ലാ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് നമുക്കൊന്ന് കുർബാന ചൊല്ലാമോ? അങ്ങനെ കുറച്ച് പേരെങ്കിലും കുർബാന അർപ്പിക്കും. നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മൾ നടത്തുന്ന ധ്യാനങ്ങളിലെല്ലാം, നാട്ടിൽ ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ ധ്യാനങ്ങളിലും കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ അച്ഛനോട് നേരത്തെ പറയച്ചോ ഇത് ഇവിടെ ധ്യാനമാണ്, അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും ചൊല്ലി, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന നീതിയുടെ കവാടം ഞങ്ങൾക്കായി തുറക്കണേ, ആ പ്രാർത്ഥന ഒക്കെ മുഴുവനും ചൊല്ലി പ്രാർത്ഥിച്ച് നമുക്ക് അർപ്പിക്കാം. ആ കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നും എനിക്ക് വലിയ സന്തോഷമാണ്, ഉള്ളവർ വലിയ സന്തോഷമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ രഹസ്യങ്ങളെ ഈ സഭാപിതാക്കന്മാരോടൊപ്പം അനുഭവിക്കുക. വരൂ, നമ്മൾ നീട്ടുന്നില്ല. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ദൈവമേ, ഈ കിഴക്കിൻ്റെ വെളിച്ചത്തെ നമ്മളിങ്ങനെ പഠിച്ചത് കൊണ്ടായില്ല, അത് വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലൂടെ പൂർണ്ണമായി ഓരോ പ്രാർത്ഥനകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആഘോഷിച്ച് നമ്മുടെ ആത്മാവിലൂടെ അത് സഭ മുഴുവനിലും പ്രസരിക്കണം. അതിനാണ് നമ്മളിപ്പോൾ 100 ദിവസത്തോളമായി ഈ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഉപകാരം സഭയിലുണ്ട് എന്നുള്ളതിന് വലിയ ഉദാഹരണങ്ങളുണ്ട്. എനിക്ക് വലിയ കോൺഫിഡൻസാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ആ കോൺഫിഡൻസ്, ആ ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ ഇത് തുടരണം. വരുവിൻ, നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. സർവരും ഒന്നായി പാടിയിടട്ടെ, ആമേൻ, ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാ, ചെറിയവരെല്ലാം വലിയവരൊത്തു കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്ഥിതരായിടുവാൻ. കഴിഞ്ഞ ദിവസം ഒരു 10-17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഷോക്കടിച്ച് മരിച്ചു. ഏക മകനാണ് അപ്പനും അമ്മയുടെയും. എന്തോ ഒരു വേദനയാണ് അവർക്ക്. അപ്പോൾ ഞാൻ അവരെ നാട്ടിലേക്ക് ഫോൺ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞതാണ്, നിങ്ങളുടെ ഈ ഏക മകൻ ഇപ്പം എവിടെയാണ്? അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കി നമുക്ക് മക്കളെ തന്നിരിക്കുന്നത് അവരെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവൻ സ്വർഗത്തിലാണിപ്പോൾ, നമ്മളും അവനോടൊപ്പം കാണും. അങ്ങനെ അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവർക്കൊരു പ്രത്യാശ ഉണ്ടായി, അവർക്കൊരു ആശ്വാസമായി. ഏത് അപ്പനും അമ്മയ്ക്കും ആണ് ഇത് സഹിക്കാൻ പറ്റുന്നത്? ഏക മകൻ പെട്ടെന്ന് ഷോക്കടിച്ച് മരിച്ചു. കർത്താവിൻ്റെ ഒരു കാര്യം ചില സമയത്ത്. അപ്പോൾ എന്നാൽ നമ്മൾ വിശ്വസിക്കണം, അവൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായെങ്കിലും അവൻ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ
അപ്പോൾ അങ്ങനെ എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ ഇന്നലെ ഒരു അവസരം കിട്ടി. സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു.